ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്രാലിപ്പടി എന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി യാത്രക്കാണ്. യാത്ര മീൻസ് ഇന്നൊരു ട്രക്കിങ് ചെയ്യാനുള്ള വൈബിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്, നെമ്മിനി പുള്ളിച്ചിപ്പാറ അല്ലേ, പുള്ളിച്ചിപ്പാറ. അപ്പം നമ്മളെ കൂടെ നിന്നൊരു വേറെ റൈഡറുണ്ട്, ഒരു RS 100 പ്രേമി, ഒരു 2-സ്ട്രോക്കിൻ്റെ ഒക്കെ ഒരു മരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കർഷകനാണ്, ഒരു കൃഷിക്കാരനാണ്, കുറേ ഫാമും കാര്യങ്ങളും അങ്ങനെ കുറേ സെറ്റപ്പാടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആളെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു ഏരിയയിൽ സ്ഥലമുണ്ട്. അപ്പോൾ മുപ്പേ കെയർ ഓഫിലാണ് നമ്മൾ ഈ പ്ലേസിൽ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ ചെറുപ്പം മുതലേ പഠിച്ചൊരു വ്യക്തി കൂടി കേട്ടോ, പേര് നൗഷാദ്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇനി ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ പുള്ളിച്ചിപ്പാറ എന്ന ഈ മോള് കണ്ടൊരു വല ഉണ്ടോ, ഇതിൻ്റെ മോൾക്കാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ആൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റർ നമ്മൾ നടക്കാണ്ട്. അപ്പോൾ അതിന് സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടൊന്നും വന്നിട്ടില്ല. അതുപോലെ നമ്മൾ കുക്കിംഗ് കിറ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്, നൂഡിൽസ് എടുത്തിട്ടുണ്ട്, ചായക്കല സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കോട ഇവിടുന്ന് മേലെന്ന് കാണുന്നുണ്ട് കുറച്ച് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ട്രാവൽ പടി ഒന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വീഡിയോ കാണി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കണം. ഒന്ന് തന്നെ ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ നമ്മുടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്, കുത്തനെ കയറ്റാട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആൾമോസ്റ്റ് ഏകദേശം ഒരു 500-600 മീറ്റർ നടന്നിട്ടുള്ളൂ. കുത്തനെ കയറ്റാണ്ട് നല്ല ടയർഡാ. അപ്പോൾ ആദ്യം കുറച്ച് വരാൻ റോഡുണ്ട്, റോഡ് തന്നെ കല്ല് പൊഴിച്ച റോഡാണ്. അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ട് പോലീസുകാരെ. അപ്പോൾ അവർക്ക് വണ്ടി വരാൻ വേണ്ടിയിട്ടില്ല സൗകര്യത്തിന് ഉണ്ടാക്കിയ റോഡാണ്. അപ്പോൾ വടി ഇവിടെ ഉണ്ട്. പക്ഷേ അതെ, പവർ വരട്ടെ, പവർ പവർ. നമുക്കൊന്നേ പറയാനുള്ളൂ, പവർ ഇവിടെ ഉണ്ടാവും. കയറിക്കോ. നമ്മൾ കുറച്ച് കയറിയിട്ടുള്ളൂ, കുറച്ച് കയറിയപ്പോൾ ഇവിടുത്തെ മനോഹരിത എത്ര ഉണ്ട് ഞാൻ കാണിച്ചു തരാം. അടിപൊളി. അപ്പോൾ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. എന്തായാലും നമ്മൾക്ക് നടക്കില്ല. പക്ഷേ അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു കിള്ള സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പാറയാണ്, ഫുള്ള് കാട് പിടിച്ചു. അപ്പോൾ ഔഷധം അത് മുമ്പ് പോയി കാടൊക്കെ വെട്ടി തെളിച്ചിട്ടാണ് ഈ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റ് സ്പോട്ട്. ഇനി രണ്ടാമതൊരു വള്ളച്ചാട്ടം കൂടി നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ, തെങ്ങുകളൊക്കെ വളരെ ചെറുതായിട്ടാണ്. ആ തെങ്ങുതോപ്പ് നമ്മളിപ്പോൾ നടന്ന് കയറിയത്. അപ്പോൾ കയറിയ സമയത്ത് ഒന്ന് സ്ക്രാച്ച് ആവും കാര്യങ്ങൾ ചെയ്തു, ജസ്റ്റ് ഒന്ന് വീഴുക കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയതാണ്ടോ, ചെറിയ മുറിട്ടോ, വലുതൊന്നുമില്ല. ജസ്റ്റ് കമ്പനി പെയിൻറ്റ് പോയിട്ടുണ്ട്, നന്നായിട്ട് വിയർത്തിട്ടുമുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആണെങ്കിൽ കൂടിയും നമ്മൾ വന്ന് വീട്ടിലുള്ള സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല. നമ്മൾ ഈ അനുഭവിച്ച റിസ്ക്കോ ഹാർഡ് വർക്കോ ഒന്നും ഒരു സീനില്ല. അത്രയും അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ കോട ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഇറങ്ങാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആസ്വദിക്കാനൊരു സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം ആസ്വദിക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആക്കിയത്. അപ്പോൾ മഴയും കാര്യങ്ങളും ഇല്ലാതെ സേഫായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ വളരെ താഴ്ചയുള്ള ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഡേഞ്ചറാണ്, ശ്രദ്ധിക്കണം. പക്ഷേ അതെ, ഒന്ന് നോക്കടാ. അടിപൊളി പറഞ്ഞ അടിപൊളി ഗൈസ്, വേറെ ലെവൽ. ഇതാണ് മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം കണ്ടോ, മലകളെ നിരന്ന് കിടക്കുന്ന പുറം, അടിപൊളി. തിരിച്ച് നമ്മുടെ ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് അറിയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ അധികം വീഡിയോ എടുക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി ഇതിലേറെ ഭംഗിയിലൊരു കാഴ്ചമാണ് നിങ്ങൾ കാണിക്കാണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വള്ളച്ചാട്ടമാണ്. ഇപ്പോൾ വള്ളച്ചാട്ടത്തേക്ക് പോകുന്നത്. വള്ളച്ചാട്ടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്ത് ഞാൻ നേരത്തെ ഇൻട്രോ എടുത്തല്ലോ, അവിടെ നിന്ന് വേറെ റൂട്ടിന് പോകണം. അപ്പോൾ അത് ഈ കാഴ്ച കണ്ടിട്ട് ഞങ്ങൾ കോട കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ കോട കിട്ടിയില്ല.
എന്നാലും കുഴപ്പമില്ല, കിടിലൻ സ്പോട്ട് കേട്ടോ. ഇത് അടിപൊളിയായി. അത് കുറച്ചരൊക്കെ ഇരുന്ന് ഇനി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ട്രക്കിംഗ് എടുക്കുന്ന സമയത്ത് സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ് തന്നെ, നന്നായിട്ട് ജെർക്കിയും. അപ്പോൾ അതാണ് ഞാൻ അധികം ട്രക്കിംഗ് സമയത്ത് അധികം വീഡിയോ എടുക്കാത്തത്. അപ്പോൾ വെള്ളച്ചാട്ടത്ത് പോകുമ്പോൾ അടിപൊളി വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. ആ മല നേരത്തെ കണ്ട മലൻ്റെ ഒരു സൈഡായിട്ട് കാണിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സാധാരണഗതിയിൽ നമ്മൾ വർഷത്തിൽ ഇങ്ങനെ ഓരോ പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യാറുണ്ടായിരുന്നു, പെഡലിങ് ഒരു മെസ്സേജായിട്ടൊക്കെ. പക്ഷേ അപ്പോൾ ഇപ്രാവശ്യം ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് ഇന്നാണ് ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ മാക്സിമം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അത് പറഞ്ഞില്ല എന്നൊരു വർത്താനം പറയരുത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ പറയുക, അടിപൊളി സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഇതുപോലെ സുന്ദരമായ കാഴ്ചകൾ കാണാറില്ല, കൊച്ചായി കാണുകയാണ്. സത്യം പറയാം, ഞാൻ എന്നെ തന്നെ പറയാം, ഞാൻ ഈ ഒരു സ്ഥലം മിനിമം ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അവിടെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഉഷാനൊരു സപ്പോർട്ട് ചോദിച്ചത്, ഞാൻ അതുവരെ അവിടെ കയറിയില്ല. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്ററുണ്ട് അവിടെ, 4-5 അല്ലേ, 5 കിലോമീറ്ററേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ 2.5 kilometers നമുക്ക് ബൈക്ക് ഓടിച്ചു വരാം, ബാക്കി മാത്രം നടന്നാൽ മതി. നമ്മൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ ചിന്തിക്കുള്ളൂ വലിയ വലിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ നമ്മൾ കൊച്ചായി കാണും. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു മനോഹാരിത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത്, ഈ ഒരു ലോക്ക്ഡൗണും കൊറോണയൊക്കെ വന്നപ്പോൾ. അടിപൊളിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങി താഴത്ത് എത്തിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന ബാക്കി വ്ളോഗ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പോൾ കയറി സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാമെന്ന് ഇതിൽ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പതി കണ്ടോ, ഒരു മണ്ണിൻ്റെ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെല്ലാം കളച്ച് ഉണ്ടാക്കിയൊരു ഇതാ തോന്നുന്നു. പക്ഷേ ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പന്നികൾ രാത്രി വന്ന് കടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു പതിയാണ്. ഐറ്റങ്ങൾ ഇത് കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ വരുത്തിക്കാണ്ട് ഉണ്ടാക്കി ഷേപ്പാക്കിയിട്ട് സംഭവം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ തൊടുകളിലും പാടത്തും എല്ലായിടത്തും നാട്ടിലൊക്കെ നന്നായിട്ട് പന്നികൾ ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഐറ്റങ്ങൾ കുറച്ച് ഡേഞ്ചറാട്ടോ. നമ്മൾ പന്നികൾ കാരണം കൊച്ചാക്കേണ്ട സാധനമല്ല, കുറച്ച് ഡേഞ്ചറാണ്. കാട്ടുപന്നികൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നിരത്തിന് പോകും, അത്യാവശ്യത്തിലധികം വെയിറ്റും ഉണ്ടാവും. എടാ, ഒരു പന്നി ഏകദേശം എത്ര വെയിറ്റ് ആണ്? ഒരു കിൻഡലിൻ്റെ അടുത്ത് വരില്ല, ഒരു കിൻഡലും അതിൻ്റെ മേലേക്ക് വരും. അപ്പോൾ ഏറ്റവും കുറച്ച് ഡേഞ്ചറാണ്, ഒന്ന് കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രക്ക് ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാർ, റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാർ പറയേണ്ട ആവശ്യമില്ല, അവർക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, എന്തായാലും ഈറ്റുകൾ വരുന്ന സമയത്ത് എന്തെല്ലാം കാട്ടിയിട്ട് എന്തെല്ലാം എസ്കേപ്പ് ആവാൻ നോക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളൊരു അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിട്ടുണ്ട്. അപ്പോൾ പാറ നന്നായിട്ട് ഓക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം കേക്ക് ഉണ്ടാവില്ല. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പിലൂടെ നടന്നു പോകണം. അപ്പോൾ പോയി നോക്കട്ടെ, വെഹിക്കിൾ ഉണ്ട്, മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, അടിപൊളിയാണ് ഗൈസ്, നടക്കും.
ഗൈസ് ഞങ്ങൾ ഇനി മോൾക്ക് കേരവക്കാരന്റെ ഗ്യാപ്പ് നോക്കി, പക്ഷെ അവിടെ വഴിയില്ല. ഇവിടെ എന്താ പറയാ, വെള്ളത്തിന്റെ സൗണ്ട് കൊണ്ടേ ഞാൻ പറയുന്ന കറക്റ്റ് കേൾക്കൂല. എന്തായാലും ഇവിടെ എവിടെയും സെറ്റ് ചെയ്ത് കുക്ക് ചെയ്യട്ടെ, അടിപൊളി. ഒരു കുളിക്കാതെ പോയിരിക്കാൻ കഴിയൂല, അടിപൊളി പ്ലേസ് ആണ്, അടിപൊളി. വളരെ സുന്ദരമായ കാഴ്ച കേട്ടോ, അടിപൊളി പറഞ്ഞ അടിപൊളി. അപ്പോൾ ഇത് താഴത്തേക്ക് ഞാൻ ചാടി പോകുമ്പോൾ താഴത്ത് നല്ല സുന്ദരമായ കാഴ്ച, നമ്മളെ റോഡിൽ പോകുന്ന വൈക്ക് റോഡിൽ. അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ റോഡിൽ കുറച്ച് ബൈക്ക് ഓടിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ഥലപ്പേര് നെമ്മിനി ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. അപ്പോൾ താഴത്തെ ആ സ്പോട്ട് മാഡം കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, എന്നാലും ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. നൈസായിട്ട് കുക്ക് ചെയ്തു. അപ്പോൾ കുളിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ കുളിക്കാൻ നിന്നപ്പോൾ എന്താ, അപ്പോൾ ഔഷാദ് പറഞ്ഞപ്പോൾ കുളിക്കണ്ട, കാരണം അപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട് താഴത്ത്. അപ്പോൾ അവരൊക്കെ താഴത്ത് എന്താ, അപ്പോൾ താമസമൊക്കെ ഉള്ള ആൾക്കാരില്ല. അപ്പോൾ അവർ ഈ വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളത് വെറുതെ ഉപയോഗിക്കണ്ടെന്ന് എഴുതിയിട്ട് കുളിച്ചാൽ നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകുന്ന സ്പോട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉഷാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉഷാൻ ഞാൻ പറഞ്ഞല്ലേ ഒരു സകലകലാ വല്ലഭനാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു എന്തതിന് വേണ്ട കുരുത്തിയോ, കുരുത്തി. ഇത് ഈ പുഴയിലും തോട്ടിലൊക്കെ ഇടുന്നതാണല്ലേ. ആ ഈ സാധനമാണ് കടലിലിടുന്നത് കേട്ടോ. കടലിലിടുന്ന കുരുത്തി മൊത്തത്തിലൊരു മീൻ പിടുത്തക്കാരനാണ്. പിന്നെ നമ്മൾ ടു സ്ട്രോക്ക് നരി. അപ്പോൾ അത് റിന്യൂവലും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇയാൾ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന പ്ലാനിലാണെന്നുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു രൂപം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഫാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു ഫാം ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതായത് അത്യാവശ്യത്തിൽ അധികം ഉണ്ടല്ലടാ, ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലേ. ഈ അധികം പറയണ്ട, നിൽക്ക് 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 നിൽക്ക്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ഇവൻ്റെ ഈ ഫാമിൻ്റെ പണിമ്പടെ കഴിയാണ്ട് തരണില്ലേ. അമ്മടെ കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുക. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അതെ, ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിക്കുന്ന ആള്. അപ്പോൾ അങ്ങനെ നല്ലൊരു കർഷകനാണ്, നല്ലൊരു ഭാവിൻട്രാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ യാത്രാ വീഡിയോസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതിന് ഔഷാദ് കാരണമായിട്ടാണ് അത് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിരുന്ന സമയത്ത് പോകുമ്പോൾ വെറുതെ മെസ്സേജ് അയച്ചപ്പോൾ അങ്ങനെ തോന്നിയൊരു ബുദ്ധിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അവിടെ പോകില്ലേന്നു. അപ്പോൾ എല്ലാ യാത്രാപ്രേമികൾക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രാവൽ ബഡി എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണി, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെല്ലേക്കണം ഒന്നേ. അപ്പോൾ ഇറ്റ്സ് മീ ട്രാവൽ ബഡി സൈനിങ് ഓഫ്.